ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കാണ് സർപ്രൈസിങ് വീഡിയോ ആണ്. കാരണം നമ്മൾ ഒരുപാട് നാൾ കൊണ്ട് ആലോചിച്ചാണ് ഒരു ക്യാമറ എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഒരിക്കലും സാധിച്ചില്ലായിരുന്നു. അപ്പം അതിൻ്റെ പൈസയുടെ ബുദ്ധിമുട്ടായാലും അങ്ങനെ എന്തൊക്കെയായാലും നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇന്ന് അതിന് ഇടയായി തീർന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ക്യാമറ എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ക്യാമ എന്ന് പറയുമ്പോൾ കനോണിൻ്റെ 200D ആണ്. അപ്പോൾ പല യൂട്യൂബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വ്ളോഗിങ്ങിലായാലും എല്ലാത്തിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ തന്നെയാണ് നമ്മുടെ കനോണിൻ്റെ 200D. അപ്പം ഇതിൽ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, റിവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഉണ്ട്, ഞാൻ മേടിച്ചപ്പോൾ എന്തൊക്കെ അതിൻ്റെ അൺബോക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ക്യാമ എടുത്തതും. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി വീഡിയോസ് ഇടാൻ വേണ്ടി ഈ ക്യാമ എന്നെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇനിയുള്ള പുതിയ പുതിയ വീഡിയോസിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഇതാണൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യുന്ന ആ വീഡിയോയിലേക്ക് നേരെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കനോൺ 200D മാർക്ക് 2 സിംഗിൾ കിറ്റ് ലെൻസ് വരുന്നത്, നമ്മുടെ ബോക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റ് യൂസ് ചെയ്തു, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതിപ്പം യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്, വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൻ്റെ അകത്ത് ഓൾറെഡി ഫിറ്റാണ്. ബാറ്ററി മെമ്മറി കാർഡൊക്കെ ഓൾറെഡി ക്യാമറ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് വരുന്ന അക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ചാർജറിൻ്റെ അഡാപ്റ്റ് ചെയ്യുന്ന നമ്മുടെ കേബിളാണിത്, നമ്മുടെ ചാർജറിൻ്റെ ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. ഇതെന്ന് പറയുമ്പോൾ മെമ്മറി കാർഡിൻ്റെ ആ പാക്കായിരുന്നു. ഇതിൽ നിന്ന് മെമ്മറി കാർഡ് നമ്മൾ എടുത്തായിരുന്നു, ക്യാമറയിൽ ഫിക്സ് ചെയ്തേക്കുവാണ്. അപ്പോൾ മെമ്മറി കാർഡും അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിയും ഇപ്പോൾ ക്യാമറയിൽ തന്നെ ഫിക്സ് ചെയ്തേക്കുവാണ്. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുവാണ്. അപ്പോൾ ഇത് കേബിള്. അതേപോലെ തന്നെ ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചാർജ് കുത്താനുള്ള അഡാപ്റ്ററാണത്. ബാറ്ററി ഇതിലിട്ടാണ് നമ്മൾ ചാർജ് ചെയ്ത് ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഈ സ്ലോട്ടിട്ടാണ് നമ്മൾ ചാർജ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള കിറ്റ് ലെൻസ് ആണ്. 80-55 mm കിറ്റ് ലെൻസ് ആണിത്. അപ്പോൾ കിറ്റ് ലെൻസ് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കിറ്റ് ലെൻസിൻ്റെ കൂടെ തന്നെ ഞാൻ ജസ്റ്റ് ഹുഡ് ഫ്രണ്ടിൽ വെക്കാനുള്ള മറ്റേ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാം, നമ്മൾ അഴിക്കാനൊന്നും പോയില്ല. അപ്പം അതിൻ്റെ ഇതാണ് വേണ്ട ഹുഡ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇനി നമ്മുടെ മെയിൻ ബോഡിയായ ക്യാമറ എടുക്കണം. ഇതാണ്ട് 80-55 mm എന്ന് എഴുതിയിട്ടുണ്ട് ലെൻസിൽ. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ മെയിൻ ക്യാമറ, നമ്മുടെ ക്യാമറയാണിത്, കനോണിൻ്റെ 200D Mark II. അപ്പോൾ അതിൽ ഞാൻ മറ്റേ ടാഗ് വള്ളിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ യൂസ് ചെയ്തതാണ് കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്തായാലും മേടിച്ചുകൊണ്ട് വരുമ്പോൾ എന്തായാലും നമ്മളെടുത്ത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ദാണ്ടി, ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബോഡി. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയ വെയ്റ്റേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമാണ്. അധികം വലിപ്പമോ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ക്യാമാണ്. നമ്മുടെ LCD ഡിസ്പ്ലേ ആണിത്. നമുക്കിത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് വ്ളോഗും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കിലാണ് നമ്മുടെ ബാറ്ററി മെമ്മറി കാർഡൊക്കെ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇൻബിൾട്ട് ചെയ്ത് വെച്ചേക്കാണ് ബാറ്ററി മെമ്മറി കാർഡ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ബാറ്ററിയും മെമ്മറി കാർഡ്, ബാറ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1350 ഫോട്ടോയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ഫുൾ ചാർജിൽ എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ലെൻസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ലെൻസ് ക്യാമിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അധികം നേരം നമ്മുടെ ക്യാമിൻ്റെ ആ ഭാഗം, സെൻസറിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ലെൻസ് അതിലോട്ട് സെറ്റ് ചെയ്തിടണം. അപ്പോൾ നമ്മൾ ദാണ്ടെ ലെൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കാണ് ഫ്രണ്ടിലത്തെ ക്യാപ്പ് നമുക്കൊന്ന് ഊരാം. ഊരിയതിന് ശേഷം നമുക്ക് ക്യാം ഒന്ന് ഓപ്പൺ ഓണാക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്യാമിൻ്റെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്യാമിൻ്റെ വീഡിയോ ക്വാളിറ്റിയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 200D എടുക്കുന്ന വിഷ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ എടുത്തുകൊണ്ടിരുന്നതാണ് ഈ നമ്മുടെ ഹോണറിൻ്റെ 9N എന്ന് പറഞ്ഞ ഫോണിലാണ് ഞാൻ ഇത്ര നാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ പുതിയ കനോൺ 200D വിഷ്വലാണ്. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസിലൊക്കെ നമ്മൾ ഈ കനോൺ 200D വിഷ്വലായിരിക്കും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ട് മേടിച്ച ഒരു ക്യാമാണ്. ഒരിക്കലും വിചാരിച്ച പോലുമല്ല ഇങ്ങനൊരു ക്യാം എടുക്കുമെന്ന് പോലും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഒരു ക്യാം എടുത്തതും ഇത് നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ